അതേ നയം സ്വീകരിക്കുന്നു. നിങ്ങൾ നോക്കണം, നാട്ടിൽ എപ്പോഴും ജനങ്ങൾ ഐക്യം വേണ്ടി വന്ന അന്നൊക്കെ ഒരു വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചു തന്ന 1992 December 6, അതിന്റെ തൊട്ടൊരു കൊല്ലം മുമ്പാണ് ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പ് മന്ത്രി. അന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരെന്ന് പേര് പറയാൻ മടിയാണ്, കാരണം ലീഗുകാർ മാത്രമല്ല നാട്ടുകാർ തല്ലു. കുട്ടികളുടെ ഉറക്കത്തിൽ കണ്ട വേദാടാവുന്നൊരു മുഖം നരസിംഹറാവു. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടെന്ന് മഹാനായ EMS പറഞ്ഞു വരുത്. ഈ നയം കുട്ടിച്ചോറാക്കും, ഈ നയം നാടിനെ തകർക്കും, ഈ നയം പൊതുമേഖലകളെ തകർക്കും, ഈ നയം മത്സ്യത്തൊഴിലാളികൾ തകർക്കും, ഈ നയം യുവാക്കൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാക്കും, ഈ നയം പട്ടിണി സൃഷ്ടിക്കും. EMS CPIM പറഞ്ഞു, ജനങ്ങളാകെ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ നയം തിരുത്തണം, ഈ നയം രാജ്യത്ത് വേണ്ട, ഈ നയം അമേരിക്കയ്ക്ക് രാജ്യത്ത് കടന്നു കയറുവാനുള്ള നയമാണ്, ഇത് ചെറുക്കണം എന്ന മനോഭാവത്തിലേക്ക് എത്തി ഐക്യത്തോടെ പോരാട്ടത്തിലേക്ക് പോകുമ്പോഴാണ് മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദ് തകർക്കുന്ന പിന്നെ എല്ലാവരും അതിന്റെ പിന്നാലെ. ആണവ സഹകരണ കരാർ, ഇപ്പൊ സുമേഷ് പറഞ്ഞില്ലേ ആണവ ബാധ്യത ബില്ല്, അതിന്റെ മുമ്പ് ആണവ സഹകരണ കരാർ ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു. രാജ്യമാകെ എന്താണ് ആണവ സഹകരണ കരാർ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ അണിനിരത്താൻ പോകുമ്പോ അതാ മുംബൈ ആക്രമം, 8 പേര് കൊല്ലപ്പെട്ടു മുംബൈ ആക്രമം, പിന്നെ എല്ലാവരും അതിന്റെ പിന്നാലെ. ഇങ്ങനെ ജനങ്ങളുടെ പോരാട്ടത്തെ എപ്പോഴും വിഭജിക്കുവാൻ വർഗീയ പ്രസ്ഥാനങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രഹസ്യമായും പരസ്യമായും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യം. ഒന്ന് NDF, ഒന്ന് RSS. പൊതുവെ നേരത്തെ ഇവിടെ പറഞ്ഞ MF ഹുസൈൻ ഖത്തർ പൗരത്വം എടുത്തതുപോലെ, ഷാറൂഖ് ഖാന്റെ സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കാത്തതുപോലെ, ഗുജറാത്തിലെ വംശീയ ഹത്യകൾ പോലെ, താടിയുള്ളവനൊക്കെ തന്നെ ഭീകരവാദിയാണ്, മുസൽമാൻ ഭീകരവാദിയാണെന്നുള്ള പ്രചരണം രാജ്യത്താകെ സംഘപരിവാറിന്റെ ഹൈന്ദവ രാഷ്ട്രത്തിന്റെ ആശയം ഉയർത്തിപ്പിടിക്കുന്നവർ പ്രചരിപ്പിക്കുമ്പോൾ, മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഒരു അരക്ഷിതാവസ്ഥയുടെ ഒരു അരക്ഷിത ബോധം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ അരക്ഷിതാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സംഘടന NDF. നമ്മുടെ നാട്ടിൽ നമുക്ക് രക്ഷയില്ല, നമ്മുടെ നാട്ടിൽ നമുക്ക് രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളണം. 1993 ഉണ്ടായതാ NDF. 1980 ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് സിമി നാടായ നാട് മുഴുവൻ ചുമരെഴുതിയ സിമി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നിരോധിക്കപ്പെടുന്നു. ആ സിമിയുടെ ആശയങ്ങളിൽ പ്രചോദിതരായ രണ്ട് വിഭാഗം, ഒരു വിഭാഗം സൗദി അറേബ്യയുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇസ്ലാമിക് യൂത്ത് സെന്റർ തുടങ്ങുമ്പോൾ വേറൊരു വിഭാഗം പറഞ്ഞു ഇറാന്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കണം. മലപ്പുറം ജില്ലയിൽ അരീക്കോട് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട്ടെ സംഘടന പറഞ്ഞു ഇറാൻ ഷിയ രാജ്യമാണ്, ഇന്ത്യ പോലൊരു സുന്നി രാജ്യത്ത് ഇറാന്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിലെ പ്രവർത്തനം നടത്തി. സൗദി അറേബ്യയുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിച്ചു. ഇറാന്റെ ഫണ്ട് വാങ്ങിയ സംഘടന പിന്നീട് പിരിച്ചുവിട്ടു. സൗദി അറേബ്യയുടെ ഫണ്ട് വാങ്ങി കോഴിക്കോട്ട് അങ്ങാടിയിൽ പ്രവർത്തിച്ച ഇസ്ലാമിക് യൂത്ത് സെന്ററാണ് പിന്നീട് ലോക അസംബ്ലി വേൾഡ് അസോസിയേഷൻ ഓഫ് മുസ്ലിം യൂത്തിൽ ലയിച്ച് 1993 NDF ആകുന്നത്. എന്താ NDF നടത്തുന്ന പണി? ഞാൻ ഈ അടുത്ത് NDF വിട്ടു വന്ന ഒരു ചെറുപ്പക്കാരനോട്, ഓന്റെ അനുജനോട് ഞാൻ ചോദിച്ചു, എല്ലടോ എന്തെല്ലാം അങ്ങ് ക്ലാസ് എടുത്ത്? അപ്പം പറഞ്ഞു റിയാസ്ക കൃത്യമായി റമദാൻ മാസക്കാലത്ത് സുബൈ ബാങ്കിന് പള്ളിയിൽ വരുന്ന പുതിയ ചെറുപ്പക്കാരെ, ആ പുതിയ ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് ക്ലാസ് കൊടുക്കുക. അവരോട് പറയൂ നിങ്ങള് നമ്മുടെ നാട്ടിൽ രക്ഷയില്ല, അതുകൊണ്ട് നമ്മൾ ഭീകരവാദ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുത്ത് കൊല്ലപ്പെട്ടാൽ നമ്മൾ ഷഹീദുകളാണ്. പരലോകത്ത് നമ്മുടെ സ്ഥാനം സ്വർഗത്തിലാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം മതം വിശുദ്ധ ഖുർആൻ ഗ്രന്ഥം ഷഹീദ് എന്ന അറബി വാക്കിന്റെ അർത്ഥം രക്തസാക്ഷിയാണ്. ഷഹാദത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം രക്തസാക്ഷിത്വം. തീർച്ചയായും ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു ഷഹീദിന്റെ സ്ഥാനം പരലോകത്താണ്. അത് ഈ NDF പറയുന്ന കാര്യമല്ല. 5 തരത്തിലാണ് ഇസ്ലാം മതം ഷഹീദുകളെ നിർവചിച്ചിട്ടുള്ളത്. 1, പ്ലേഗ് പോലുള്ള രോഗം ബാധിച്ച് മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, അവന്റെ സ്ഥാനം പരലോകത്ത് സ്വർഗമാണ്. 2, അതിസാരം പോലുള്ള രോഗം ബാധിച്ച് മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, അവന്റെ സ്ഥാനം പരലോകത്ത് സ്വർഗമാണ്. 3, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, അവന്റെ സ്ഥാനം പരലോകത്ത് സ്വർഗമാണ്. 4, സത്യവിശ്വാസത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ട് മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, അവന്റെ സ്ഥാനം പരലോകത്ത് സ്വർഗം.
അഞ്ച് കെട്ടിടങ്ങൾ പൊളിഞ്ഞു തകർന്നതിന് അടിയിൽപ്പെട്ട് മരിക്കുന്നവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്. അവന്റെ സ്ഥാനം പരലോകത്ത് സ്വർഗമാണ്. ഇതിൽ NDF പറയുന്ന സ്വർഗമാണോ? ന്യൂഡൽഹിയിലെ മാർക്കറ്റിൽ 41 വയസ്സുള്ള മുഹമ്മദ് എന്ന് പറയുന്ന വാപ്പയും 11 വയസ്സുള്ള മുസ്തഫി എന്ന മകനും മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടി മോന്റെ കയ്യും പിടിച്ച് ബാപ്പി മോനും കൂടി പോകുമ്പോൾ മതം നിഷിദ്ധമാക്കിയ ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞ് ആ കെട്ടിടത്തിൽ ബോംബ് വെക്കുന്ന ഭീകരവാദി കെട്ടിടത്തിനടിയിൽപ്പെട്ട് അയാൾ മരിക്കുന്നു, കൊല്ലപ്പരിക്കുന്നു, ബാപ്പയും മകനും മരിക്കുന്നു. ഇതിൽ ആരാണ് ഇസ്ലാം മതം പറഞ്ഞ സ്വർഗം? ആർക്കാ സ്വർഗത്ത് സ്ഥാനം? മുഹമ്മദിനും തന്റെ പ്രിയപ്പെട്ട മകൻ മുസ്തഫക്കും ആണ് ഇസ്ലാം മതം നിർവചിച്ച ഷഹീദ്. അവനാണ് പരലോകത്ത് സ്വർഗമല്ലാതെ ബോംബ് വെച്ച് കെട്ടിടം പൊളിക്കാൻ പോയ അതിന്റെ അടിയിൽപ്പെട്ട് ചത്തോയ ഭീകരവാദി അല്ല NDFകാരാ. നിങ്ങളെ മനസ്സിലാക്കണം, ഇസ്ലാം മതം സമാധാനത്തിന് മതം ആർക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാരംഭിച്ച് ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം. തന്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ, അവരെ ശ്രദ്ധിക്കുന്നത് പോലെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്ന മതം. എത്ര എത്ര ചരിത്രമുണ്ട്! സൃഷ്ടാവിനെ, സൃഷ്ടിയുടെ ജീവൻ എടുക്കുവാനുള്ള അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന മതം. മുഹമ്മദ് നബിയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. ആ ചരിത്രമുണ്ട്. മുഹമ്മദ് നബിയും സഹാബികളും ഇങ്ങനെ യാത്ര പോകും. രാത്രിയായി ഒരു സ്ഥലത്ത് അന്തി ഉറങ്ങാൻ നേരത്ത് ഭയങ്കര തണുപ്പ്. മുഹമ്മദ് നബി സഹാബികളോട് പറയും, നിങ്ങൾ വിറക് കൂട്ടണം, തീ കത്തിക്കണം. അപ്പൊ തണുപ്പൊന്ന് അയാൻ വേണ്ടി വിറക് കൂട്ടി തീ കത്തിക്കുകയാണ്. പെട്ടെന്ന് മുഹമ്മദ് നബി പറയും, വെള്ളമൊഴിച്ച് തീ കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമൊഴിച്ച് തീ അണക്കും എന്ന് പറയുമ്പോ സഹാബികൾ ചോദിക്കും, അല്ലയോ നബി, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വിറക് കത്തിച്ചത്, എന്താണ് ഇപ്പൊ തീ അണക്കാൻ പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളൊന്ന് താഴോട്ട് നോക്കി, തീന്റെ അടിയിൽ നോക്കുമ്പോ കുറെ ഉറുമ്പ് കൂട്ടാണ്. ഈ തീ കത്തിച്ചാൽ ആ ഉറുമ്പുകളൊക്കെ തന്നെ അതിന്റെ ചൂട് ആ തീ തട്ടി ചാവും. അതുകൊണ്ട് ഉറുമ്പിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൂടാ. നമ്മൾ ഇത്തിരി തണുപ്പ് സഹിച്ചാലും ഉറുമ്പിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൂടാ. നോക്കണം, മനുഷ്യ ജീവനെ പോലെ തന്നെ പ്രാധാന്യം, ഒരു ഉറുമ്പിന്റെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അന്ത്യപ്രവാചകന്റെ മതം. സൃഷ്ടാവിനെ സൃഷ്ടിയുടെ ജീവൻ എടുക്കാനുള്ളൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു മതം. ആ മതത്തിന്റെ പേര് പറഞ്ഞ് NDF പ്രവർത്തനം നടത്തുന്നു. എത്ര നിരപരാധികളെ കൊലപ്പെടുത്തുന്നു! RSSന്റെ ആരെയും കൊല്ലുന്നില്ല, കോൺഗ്രസിന്റെ ആരെയും കൊല്ലുന്നില്ല. കൊല്ലുന്നത് ആരെയാ? കൊല്ലുന്നത് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഡി